സങ്കീർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 92, 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അത്യുന്നതനായ കർത്താവേ, അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം! ദശതന്ത്രി നാദത്തോടുകൂടെയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം! കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു. അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം! അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം! ബുദ്ധിഹീനന് ഇത് അജ്ഞാതമാണ്, ഭോഷൻ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊങ്ങുന്നു, തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു, എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും. കർത്താവേ, അങ്ങ് എന്നേക്കും ഉന്നതനാണ്. കർത്താവേ, അങ്ങയുടെ ശത്രുക്കൾ നശിക്കും, ദുഷ്കർമ്മികൾ ചിതറിക്കപ്പെടും. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി, അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണു കണ്ടു, എന്നെ ആക്രമിക്കുന്ന ദുഷ്ടരുടെ ദുരന്തം എൻ്റെ ചെവിയിൽ കേട്ടു. നീതിമാന്മാർ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു, അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണത്തിൽ തഴച്ചു വളരുന്നു. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും, അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. കർത്താവ് നീതിമാനാണെന്നവർ പ്രഘോഷിക്കുന്നു, അവിടെ നിന്നാണ് എൻ്റെ അഭയശില, അനീതി അവിടത്തെ തീണ്ടിയിട്ടില്ല. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.